Asadoma
ഉപദേശത്തിനും നിലവാരമോ ഉത്തരമായാലും അങ്ങയുടെ സ്വഭാവത്തോടെ ഞങ്ങളെ ഞങ്ങളോട് പിതാവും പുത്രാത്മാവും അനുസരിക്കുകയും സർവജ്ഞനായ തന്റെ ഭവനത്തിൽ വസിക്കുന്നവരായ പരിപാലകനെയും സൗഭാഗ്യങ്ങളെയും അങ്ങയുടെ സ്വഭാവ തടത്തുകയും കാണുകയും ചെയ്യണമേ പരിശുദ്ധാത്മാക്കും. എന്റെ സഹോദര സ്നേഹ കൊരിന്ത്യസേ 11-ാം അധ്യായം കർത്താവിൽ നിന്ന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നതുമായ കർത്താവായ ഈശോ തന്നെയും അപ്പമെടുത്ത് മുറിച്ചുകൊണ്ട് അരുചെയ്തുള്ള എന്റെ ശരീരമാകാൻ ഇത് ചെയ്യുക. അപ്പശേഷം പാനപാത്രം എടുത്ത് പാനപാത്രം എന്റെ രക്തത്തിൽ നിങ്ങൾ ഇത് മാന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. അപ്പം നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഇതുവരെ കർത്താവിന്റെ മരണപ്പെട്ട് ആരെങ്കിലും അയോഗ്യതയും പാനപാത്രം അവൻ കർത്താവിന്റെ ശരീരത്തിലെ കുറ്റക്കാരനാകുന്നു. സ്വയം എങ്ങനെയും ഈ പാനപാത്രത്തിൽ നിന്ന് പരിശോധിക്കട്ടെ. വിവേചിച്ചറിയാതെ ഭക്ഷിക്കുന്നവൻ തന്നെ നൽകുകയും പാനം ചെയ്യുകയും നിങ്ങൾ പലരും രോഗിയും മറ്റനേകർ
സ്നേഹമുള്ളവനായി ഘോഷമായി വന്നിരിക്കുന്ന പ്രിയ സഹോദരി സഭയനുസരിച്ച് വിശുദ്ധ കുർബാനയും തന്നെ നാം ഇന്ന് ആഘോഷമായിരിക്കുന്ന പങ്കുള്ളവരുമാണ്. എന്നാൽ സഭയെ സംബന്ധിച്ച് അവർ അറിവ് യേശുവിനെ കുറിച്ച് കഴിയുമ്പോൾ അവർ ഒരുങ്ങി ഉദാശ സ്വീകരിച്ച് വീണ്ടും ആഗ്രഹിക്കുവാൻ വേണ്ടിയാണ് ആഘോഷം സ്വീകരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വിശ്വകുർബാന ഒരുങ്ങി നമ്മുടെ ഇവിടെ ദേവാലയത്തിൽ വന്നിരിക്കും. അവരോടൊപ്പം പ്രിയപ്പെട്ടവരുമൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന വളരെ നൽകുന്ന കൃപ ഇന്ന് കുട്ടികൾക്ക് പുറമേ കുർബാന സ്വീകരിച്ച് ലഭിക്കുന്നുണ്ടാകും. ആദ്യമായ ആ ദിവസം ഇത് മാത്രം ഒരു നമ്മളത് സ്വീകരിച്ചത് നമ്മൾ വീണ്ടും തെറ്റുള്ള വീണ്ടും കുർബാന സ്വീകരിക്കുകയും ഒക്കെ കണ്ടുകൊണ്ടാണ് ഇന്ന് ആഘോഷ കുർബാന സ്വീകരിക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കുവാൻ ഈ പുസ്തകത്തിൽ ഏതാനും നിങ്ങൾ വായിച്ചിരുന്നതാണ് തൻ്റെ ആന സ്വീകരണത്തിൽ അതേ ദിവസം ഞാൻ ചോദിച്ചു ഞാൻ ആളെ ഈശോയിൽ അപ്പോൾ ഇപ്പോഴുള്ളതിൽ വ്യത്യാസമാണ് ഉണ്ടാകുക എന്ന് ഇങ്ങനെ അതിൻ്റെ പേരിൽ ആരെങ്കിലും ചോദിച്ചു. നേരത്തെ പോയി കണ്ടിട്ടാണ് കണ്ടത് കുറിച്ച് അപ്പോൾ ഇങ്ങനെ ചോദിച്ചു മോനിക് സാമിയുടെ അമ്മ ആ മകനെ നീ ഈശോയെ കുറിച്ച് ഈശോ എന്നെ എന്ത് ചെയ്തു തരുമെന്ന് നാളെ ഈശോ ഈശോയാണ് നീ ജീവയ്ക്ക് വേണ്ടി ആയിരിക്കണം പറഞ്ഞു തന്നത് നീ പഠിക്കണം പഠിക്കുന്ന വഴികൾ സ്വന്തമാക്കണം നീ ഇരിക്കുമ്പോഴും മറ്റുള്ളവരോട് നിനക്ക് ഉണ്ടാകണം. ആദ്യമായി കുർബാന സ്വീകരിക്കുന്ന അവ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വീകരിച്ച് അല്ലെങ്കിൽ കുർബാന ഫോട്ടോയൊക്കെ എടുത്ത് ഒക്കെ അങ്ങ് പോയി ഇതെല്ലാം കഴിയുമ്പം പഴയ അവസ്ഥ ഒരു ആദ്യ കുർബാന ശിഷ്യരെ ഓർമ്മിപ്പിക്കുകയും എനിക്കറിയാം അധ്യാപകർ യേശുവിനെ തൻ്റെ ജീവിതത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ അപ്പനോടും അമ്മയോടണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതുക. ആഘോഷം പുറത്തേക്ക് ഇറങ്ങിയ വലിയ അതുപോലെ തന്നെ ചിരിക്കുന്ന വ്യക്തി കുടുംബാംഗങ്ങൾക്ക് എന്തൊക്കെ നൽകരുത് നിങ്ങളുടെ മുന്നിൽ പറയും. യേശുവിനെ കുട്ടികളായിട്ട് മക്കളായി നിങ്ങളുടെ അത് അങ്ങനെ വരുമ്പോഴാണ് വേണ്ടി ജീവിക്കുന്ന അവിടെ വാർത്തെടുക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങളിൽ രാവിലെ കിടന്നുറങ്ങി ആഴ്ചയാണെങ്കിൽ പോലും അച്ഛനും അമ്മയും പറഞ്ഞാലും ഇന്ന് ഉറങ്ങിക്കിടന്നേക്കാം അഭിമാനിച്ചാലും കഴിഞ്ഞാൽ എന്ന് പറയാനുള്ളവരാണ്. ഇനി മുതൽ ബലിയർപ്പണത്തിൽ സ്വീകരിക്കാനും ുമാനുമുള്ള സ്വന്തം ഉത്തര സഭ ഏൽപ്പിക്കുകയാണ്. ഇനി ഈശോയെ പ്രഖ്യാപിത നിങ്ങൾ വന്ന ഉത്തരവാദിത്വമാണ്. ചിലപ്പോൾ സ്കൂൾ വിട്ട് ക്ഷീണിച്ച് ഭക്ഷണവും കഴിച്ചിട്ട് പെട്ടെന്ന് ഭാവം നിങ്ങളെ കുറച്ച് എന്നാൽ ഇനി നമ്മുടെ വീടുകളിൽ അപ്പനോട് പ്രാർത്ഥിച്ചത് ഞാൻ അവകാശമുള്ളൂ. കാരണം ഞാൻ നിന്നോട് തോന്നി നീക്കണം നിന്റെ അപ്പൻ തികണം ഇത്രയും മാതാപിതാക്കൾ പലതും ആവശ്യപ്പെട്ടിട്ടുണ്ട് മക്കളായി വളരണം മക്കളായി വളരണം മക്കളായിട്ട് വളരണം കഴിയുമ്പോൾ പ്രത്യേക മോവിയുടെ സാന്നിധ്യം ജീവിതത്തിൽ ഉണ്ടാകാനായി നിങ്ങളേക്ക് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഈശോയോട് പറയണം എന്നെ കാത്തുരക്ഷിക്കണമേ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ തൊഴിൽ ജീവിക്കുവാനും നിങ്ങൾക്ക് പ്രിയപ്പെട്ട മക്കളെ ജീവിക്കാൻ ഒരുങ്ങുന്ന നിങ്ങൾ കൂടെ മറ്റുള്ളവർ എന്ത് ഈശോയ്ക്ക് നിങ്ങൾ വേണ്ടി നിങ്ങളോടുള്ള പഠിപ്പിച്ച അധ്യാപകരും പ്രാർത്ഥിക്കും. നമുക്ക് സ്നേഹീശോയെ അടുത്തറിയാൻ അങ്ങേ ഏറ്റവും പ്രിയവുമായി ഒരുങ്ങി വന്നിരിക്കുന്ന മക്കളെയും അങ്ങേ നോക്കുകയാണ്. അങ്ങയെ കേൾക്കാനും അങ്ങയെ എപ്പോഴും കൊടുത്തുകൊണ്ട് ജീവിക്കുവാനും ഇവരുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ തിന്മയുടെ സ്വന്തം കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നെങ്കിൽ ദയമാക്കപ്പെടണമേ. മക്കളിലൂടെ ഈ കുടുംബവും പെട്ട കുടുംബ വിഗ്രഹത്തിലേക്ക് വരുവാൻ ഇവരെല്ലാം വിളിക്കണമേ. നമുക്ക് എഴുതാ പ്രാർത്ഥന ചൊല്ലാം.
നമ്മോട് ഒന്ന് കേൾക്കണമെന്ന് അപേക്ഷിക്കാം. സത്യം ജീവനമായി പുനരുദ്ധാരാധിക്കുന്ന പ്രകാശത്തിലേക്കും മരണത്തിന്റെ മരണം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ മിശിഹായെ ആദ്യമായി സീനെ പോലെ ജ്ഞാനത്തിലും പ്രായം മനുഷ്യരുടെയും പ്രീതിയിലും വിനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാന കുർബാനയിലുള്ള ഞങ്ങളുടെ നിന്റെ ശരീരം ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ഭഗവാൻമാർ എന്തെന്നാൽ ഇന്നലെ ചെയ്ത മിശിഹായെ പാലിച്ചുകൊണ്ട് നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരൻ ഒരുപോൾ എനിക്ക് തന്നെയാണ് ചെയ്ത നിന്റെ ശരീരക്ക് വിശക്കുന്ന നിന്റെ പുഖം മുഖമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെ അപ്പമായ വിശ്വാസത്തിൽ ഇവരെ വളർത്തുകയും ഇവരെ ആ വൈദികരെയും സന്നിസ്ഥിരീകരിക്കുവാൻ ഇവരെ ഒരുക്കിയ ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ വിജയതയും സമർത്ഥമാർത്ഥിക്കുന്നു. മൗത്വത്തിലേക്ക് ശ്രമങ്ങളിൽ ഞങ്ങളുടെ പാപ്പായെയും ഞങ്ങളായ മാർ ജോർജ് ഞങ്ങളുടെ അതിരൂപതാത്തി ശ്രീമത്രപ്പെടുത്തിയും ആത്മീയ നന്മ നൽകിയും
ഇടപെടാതെ സന്തോഷിക്കുകയും
സ്വർഗത്തിലേക്ക്.
അങ്ങയുടെ
പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായും പരിശുദ്ധവും ജീവിതായവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. പിന്നെ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തിട്ടതാകട്ടെ സകലത്തിൻ്റെയും നാഥമായി നീക്കും. സമാപനാശീർവാദത്തിനായിട്ട് കാര്യങ്ങൾ കുപ്പിപ്പിടിച്ച് ശിരസ്സുകൾ നമിച്ച് നമുക്ക് നൽകാം. പിതാവായ ദൈവം, നമ്മുടെ കൃത്രിമിശ്രമിശ്ര വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവും തൻ്റെ ജീവദായകമായ ശരീര രക്തങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും നിത്യജീവിതത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്യും. മിശ്രഹായുടെ ജീവദായകമായ ശരീരങ്ങൾ ആദ്യമായി സ്വീകരിച്ച നിങ്ങളെ അവിടുന്ന് തൻ്റെ സ്നേഹത്തിൽ നിലനിർത്തുകയും ലോകവ്യാമോഹങ്ങളിൽ പെടാതെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ശിശുസഹജമായ നൈർമല്യത്തിൻ്റെയും ദൈവാശ്രയ ബോധത്തിലും വളർന്നു വരാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ പ്രീതിയിൽ വളർന്നു വരുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വാസസ്ഥലങ്ങളാകട്ടെ. ഇന്നത്തെ തിരുക്രമങ്ങളിൽ സംബന്ധിച്ച് നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബന്ധുമിത്രങ്ങളെയും മറ്റെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്തുതി. രക്ഷാകർമ്മത്തിൽ പങ്കാളിയാകുവാൻ പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുത്ത ദൈവമേ, ഈ കൊന്തയും ഗന്ധികവും ആസ്വദിക്കണമേ. മിശിഹായുടെ ജീവിതത്തെയും മരണത്തെയും മകനിയുമായ ഉത്ഥാനത്തെയും പറ്റി ചിന്തിച്ചുകൊണ്ട് ജീവിതം നവീകരിക്കുവാൻ ഇത് ഞങ്ങളെ സഹായിക്കട്ടെ. സന്തോഷത്തിലും ദുഃഖത്തിലും സമയത്തിനായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. Thank you.
ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന കുട്ടികളാവർത്തി മാതാപിതാക്കളുടെ പേരിൽ പരിശുദ്ധമറിയുമേ ഞങ്ങളുടെ നാഥേ, അങ്ങയുടെ പ്രത്യേക സുരക്ഷിതത്വത്തിനും ഭാഗ്യപ്പെട്ട സംരക്ഷണത്തിനും അങ്ങേ കാരുണ്യമുള്ള ഹൃദയത്തിനുമായി എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും എൻ്റെ മരണനേരത്തും ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധമാതിസ്വവും യോഗ്യതകളും മൂലം എൻ്റെ എല്ലാ പ്രവൃത്തികളും വിചാരങ്ങളും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. അങ്ങയുടെയും അങ്ങേ പ്രിയപുത്രൻ്റെയും ഇഷ്ടാനുസരണം നിയന്ത്രിക്കപ്പെടുന്നതിന് എൻ്റെ പ്രത്യാശകളും ആശ്വാസങ്ങളും എൻ്റെ പരീക്ഷകളും ദുരിതങ്ങളും എൻ്റെ സ്നേഹവും താല്പര്യങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. കുട്ടികൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്തതിന് ശേഷം അവരെ പഠിപ്പിച്ച അധ്യാപകരോട് ഒന്നിച്ച് അവർ വന്ന ഹോളിലേക്ക് പോയി കേക്കും അതുപോലെ തന്നെ വെള്ളവും കുടിച്ചതിന് ശേഷം തിരിച്ചു വന്നു കഴിയുമ്പോൾ അവരോടൊത്ത് പ്രത്യക്ഷമായ ഫോട്ടോയും മറ്റ് കാര്യങ്ങളും എടുത്ത് അതുപോലെ തന്നെ ആഘോഷത്തിനായിട്ട് എവിടെയാണോ അവിടെ പോയി അത് ചെയ്യാവുന്നതാണ്. ദൈവമിത്ര നമ്മളെ അനുഗ്രഹിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. ഈ സാന്നിധ്യം കൊണ്ട് ഈ മക്കളെ ആദരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇവർ എന്നും ഈശോയെ ഏറ്റുപറയുന്നവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.